ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കട്ട തൈരാണ്. തീരെ പുളിപ്പില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാൽ കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായി ഇതുപോലൊരു ചെറിയ സ്പൂണിൽ തന്നെ ഒരു കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 60 ml അളവിൽ ഒരു കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ്. 250 ഗ്രാം കപ്പിൻ്റെ അളവിന് 2 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ആദ്യം 1 കപ്പ് മൈദ ഇതുപോലെ നിറച്ചെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അളവിലാണ് 2 കപ്പ് മൈദയും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെയും തൈരിൻ്റെയും അളവിന് മാത്രമാണ് ഈ ഒരു 2 കപ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തതിന് ശേഷം നല്ലോണം കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. ആദ്യം ഈ മാവും മുട്ടയും തൈരൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മാവ് ഏകദേശം ഒരു 10 മിനിറ്റോളം നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. ഒരു 30 മിനിറ്റ് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. എന്നാലേ ഈ മാവ് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് രണ്ടും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മൂത്ത് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 സവാള, 1 തക്കാളി, 1 ഉരുളക്കിഴങ്ങ്, 1/2 ക്യാപ്സിക്കം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായി ഒരു കൂട്ടും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മയോണൈസ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞയോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും ഇതുപോലെ 1 സ്പൂൺ അളവിൽ 1 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ 1/2 മാത്രം ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ കുരുവൊന്നും പോവാത്ത രീതിയിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 60 ml കപ്പിൽ 1 കപ്പ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. വേവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഈ ഒരു കട്ടി മതിയാവും. ഇനി ഇതെല്ലാം കുറച്ചുകൂടി കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിന് 1 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ നല്ല കട്ടിയായിട്ട് കിട്ടും.
ഇപ്പോൾ ഇത് വേവാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനും ഇതിലുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ജാറിലുണ്ടായിരുന്ന മുഴുവൻ മയോണൈസും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടോടെ ഇതിൽ തന്നെ വെച്ചിരിക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കണം. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു മാവ് തുറന്നു നോക്കാം. ഇപ്പോൾ ഈ മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കിയെടുക്കാം. ഇനി ഈ മാവ് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. 10 ബോൾസാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് വലിപ്പത്തിൽ പരത്താതെ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് വലിപ്പത്തിൽ പരത്തിയെടുക്കാതെ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ഞാൻ 10 ബോൾസും പരത്തിയെടുക്കുന്നുണ്ട്. ആദ്യം ഒരെണ്ണം പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ കുറച്ച് പൊടി ഒന്ന് തൂകി കൊടുക്കണം. എന്നിട്ട് അടുത്തത് പരത്തിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ 10 മാവും പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇതുപോലെ അടുക്കി വെച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ച് പരത്തിയെടുക്കാം. ഈ രീതിയിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോളാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു വിരലിന്റെ വീതി വെച്ചിട്ട് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ വലിപ്പത്തിൽ തന്നെ എല്ലാം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പീസ് മാവ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തുന്നുണ്ട്. ഒരുപാട് വലിച്ച് നീട്ടി പരത്താതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. ഇതുപോലെയൊക്കെ പരത്തിയെടുക്കുന്നത് നമ്മുടെ ഈ മാവിൽ ഇനി ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ മാവ് മാത്രം കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്തെടുക്കുന്നത്. മാവ് ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാവിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തുള്ളത് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ ഇതുപോലെ കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാ മാവിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായി എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ എല്ലാ മാവും പരത്തിയതിന് ശേഷം ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തതെല്ലാം ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.